ഇരുപത്തിനാല് വർഷം ഭരണപക്ഷത്തിരുന്ന ബി ജെ ഡിയെ താഴെ ഇറക്കി ബി ജെ പി അധികാരം പിടിച്ചതിനു ശേഷം ഒഡീഷയിൽ തിരിച്ചുവരവന് ശ്രമിക്കുകയാണ് നവീൻ പട്നായിക് പ്രതിപക്ഷ നേതാവ് റോളിൽ ആദ്യമായിരിക്കുന്ന നവീൻ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര സുപരിചിതമല്ലാത്ത വഴികളാണ് തേടുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗമാണ് നിഴൽ മന്ത്രിസഭ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ രൂപീകരിക്കുന്ന ക്യാബിനറ്റിനെയാണ് നിഴൽ മന്ത്രിസഭ എന്ന് വിളിക്കുന്നത് ഓരോ വകുപ്പുകളുടെയും ചുമതലക്കാരും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി നിഴൽ മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു ഡൽഹിയിലും ബി ജെ പി സമാനമായ നീക്കം നടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരുന്നു ഒഡീഷയിൽ ആദ്യമായാണ് നിഴൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം നീക്കങ്ങൾക്ക് പൊതുവെ വിമുഖത കാണിക്കാറാണ് പതിവ് എന്നാൽ വിവിധ തരം എൻ ജിഒകൾ നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ഏറെ നാൾ ഇംഗ്ലണ്ടിലും മറ്റും കഴിഞ്ഞ നവീൻ പട്നായിക്കിനെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമൂഹിക മാറ്റങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്തും പാശ്ചാത്യ രാജ്യങ്ങളിലെ പല ആശയങ്ങളും സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ആദ്യമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനാണ് പട്നായിക്കിന്റെ നീക്കം എന്നാൽ പട്നായിക്കിന്റെ നീക്കത്തെ പരിഹസിക്കുകയാണ് ബി ജെ പി നവീൻ പട്നായിക്കിനും ബി ജെ ഡിക്കും നീണ്ടകാലം അധികാരത്തിലിരുന്നതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്നാണ് ബി ജെ പിയുടെ പരിഹാസം ബി ജെ ഡിയുടെ അമ്പത് എം എൽ എമാരെ ചേർത്താണ് നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നത് മുൻ ധനമന്ത്രി പ്രസന്ന ആചാര്യാണ് ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യു കെ എന്നിവിടങ്ങളിൽ നിഴൽ മന്ത്രിസഭകൾ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളോ സർക്കാരിനെ വിമർശിക്കുന്ന എൻ ജിഒകളോ ആണ് ഇവിടങ്ങളിൽ നിഴൽ മന്ത്രിസഭകൾ രൂപീകരിച്ചിട്ടുള്ളത് ഈ സംഘത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം എന്നാൽ സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്നതാണ് എന്നാൽ എം മാർ തന്നെ നിഴൽ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ പദ്ധതി നടത്തിപ്പ് ധനവിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ സംഘത്തിന് അവകാശവാദങ്ങൾ ഉന്നയിക്കാം ഈ രാഷ്ട്രീയ നീക്കമാണ് നവീൻ പട്നായിക്ക് നടത്തുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഒഡീഷ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ബി ജെ പി മന്ത്രിസഭയുടെ കന്നി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിഴൽ മന്ത്രിസഭ ഇതിനെ സസൂക്ഷ്മ നിരീക്ഷിക്കും നവീൻ പട്നായിക്ക് അടക്കം പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിച്ച് ശീലമില്ലാത്ത എം എൽ എമാരാണ് ി ജെ ഡിയിൽ ഭൂരിപക്ഷവും ആ കുറവ് നികത്താൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെന്നാണ് പട്നായിക്കിന്റെ കൂട്ടൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ ഡിയിൽ വൻ അഴിച്ചുപണി നടത്തുന്നതിനിടെയാണ് പുതിയ നീക്കവുമായി പട്നായിക് എത്തിയിരിക്കുന്നത് നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ മാറ്റി അദ്ദേഹം വി കെ പാണ്ഡ്യനുമായി ബന്ധമുള്ള നേതാക്കളെ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പാർട്ടിയുടെ താഴെ തട്ടിലുള്ളവരുമായി ആശയവിനിമയം നടത്താനും നഷ്ടപ്പെട്ട ജനസ്വീകാര്യത നേടിയെടുക്കാനും നവീൻ ശ്രമിക്കുന്നുമുണ്ട്